അമ്മൂസെ, എവിടെ പോവാ? ഡ്രസ്സൊക്കെ മാറി. ഓ, അമ്മ മിസ് ചെയ്യല്ലോ നിന്നെ. എന്താ ക്യാമ്പിന് പോയിട്ട് എന്താ പരിപാടി? സ്വിമ്മിംഗ് ഉണ്ടാവും, സ്കീയിങ് ചെറുപ്പം ഉണ്ടാവും, പിന്നെ അങ്ങനത്തെ ഐറ്റംസ് ആക്ടിവിറ്റീസ്. അപ്പനമ്മനെ മിസ് ചെയ്യില്ലേ? അപ്പൊ ഇന്നാണ് അമ്മ സ്കീയിങ്ങിന് പോകുന്ന ദിവസമാണോ കേട്ടോ? ഇന്ന് ക്യാമ്പിന് വേണ്ടിട്ട്, 4 ദിവസത്തെ ക്യാമ്പിന് വേണ്ടിട്ട് പോണത് ഇന്നാണ്. ഇയാള് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. ഇതുവരെ നമ്മുടെ അടുത്ത് നിന്നുള്ള മാറി നിന്നിട്ടില്ല, അത് ആദ്യമായിട്ടാണ് മാറി നിൽക്കാൻ പോകുന്നത്. പണ്ട് ചെറുപ്പത്തിൽ 3 വയസ്സൊക്കെ ഉള്ളപ്പോ 2-3 ദിവസം മാറി നിന്നിട്ടുണ്ട്. അതല്ലാണ്ട് വലുതായിട്ടൊന്നും ഇതുവരെ മാറി നിന്നിട്ടില്ല. അപ്പോ എന്താവും നമുക്ക് കണ്ടറിയാം. അങ്ങനെ നാട്ടിലോട്ടൊക്കെ വിളിച്ച് 2 അപ്പാപ്പന്മാരോടും അമ്മാമ്മമാരോടും യാത്ര പറഞ്ഞ് പ്രാർത്ഥിച്ച് ആളുതേ ഇറങ്ങി. അപ്പൊ പോകുന്നതിന്റെ ഒരു സങ്കടം ഇറങ്ങുന്ന സമയത്ത് അവൾക്ക് ഉണ്ടായിരുന്നു. അത്രയും സമയം ഭയങ്കര ഹാപ്പിയായിരുന്നു. പക്ഷെ ഒറ്റയ്ക്ക് അങ്ങനെ പെട്ടിയൊക്കെ എടുത്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് ആള് കുറച്ചൊരു സങ്കട മൂഡിലായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്നും ജസ്റ്റ് ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ അമ്മൂന്റെ സ്കൂളിലോട്ട്. അപ്പൊ നമ്മളതേ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്കൂളില്. അപ്പൊ പോണ വഴി മൊത്തം എനിക്ക് മിസ്സാവും, അപ്പേനെ അമ്മേനെ മിസ്സാവും എന്നൊക്കെ ആള് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സമയം ഒരു 8 മണി കഴിഞ്ഞു കേട്ടോ. അപ്പൊ 8:30 ആകുമ്പോൾ സ്കൂളിലെത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചെന്നപ്പോഴത്തേക്കും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ലേറ്റ് ആയി എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് അവള്. ഇപ്പൊ സ്കൂളിലെത്തിക്കഴിഞ്ഞപ്പോ പിന്നെ അവള് ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. ഫ്രണ്ട്സിനെ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഹാപ്പി ആയി. ഇതാണ് അമ്മൂന്റെ സ്കൂള്. അമ്മ വന്ന സമയത്ത് ഒരു 1 ആഴ്ച വേറൊരു സ്കൂളിലാണ് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മള് വേറെ സ്ഥലത്തോട്ട് മാറിക്കഴിഞ്ഞപ്പോ ഇപ്പൊ പോകുന്ന സ്കൂള് ഇതാണ് അമ്മൂന്റെ. ഒക്കെയാണ് കേട്ടോ അമ്മൂന്റെ ഫ്രണ്ട്സ്. ഇവരെല്ലാവരും അമ്മൂനെ പോലെ തന്നെ വെൽക്കമിംഗ് ക്ലാസ്സിലുള്ള കുട്ടികളാണ്. ഫ്രഞ്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ വെൽക്കമിംഗ് ക്ലാസ്. ഇത് പഠിച്ചു കഴിയുമ്പോൾ പിന്നെ ഇവരെ നോർമൽ ക്ലാസ്സിലോട്ടാക്കും. അപ്പം ഇതാണ് ഇവർക്ക് പോകാനുള്ള ബസ് കേട്ടോ. നമ്മൾ ചെന്നപ്പോൾ തന്നെ ബസ്സൊക്കെ അവിടെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. ഈ കുട്ടികളെ പല ബാച്ചുകളായിട്ടാണ് ഇങ്ങനെ ക്യാമ്പിന് കൊണ്ടുപോകുന്നത്. അപ്പം ഇപ്പോൾ കൊണ്ടുപോകുന്നത് ഈ വെൽക്കമിംഗ് ക്ലാസ്സിലെ കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 10-12 കുട്ടികൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാനിങ്ങനെ അമ്മൂനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്ലാസ്സിൽ കൂടെ കാണുന്നുണ്ടായില്ല, അവൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കാണുന്നുണ്ടായില്ല. അങ്ങനെ എല്ലാവരും ബസ്സിലൊക്കെ കയറി ബസ് ഇതേ പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അതേ ബസ് എടുത്തു, എല്ലാവർക്കും ബൈയൊക്കെ പറഞ്ഞ് ബസ് പോയി. അപ്പം അമ്മൂനെ ശരിക്കും നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫുൾ ടൈം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ആദ്യമായിട്ട് ഇങ്ങനെ മാറി നിൽക്കും കൂടെ ചെയ്യുന്നതുകൊണ്ട് ശരിക്കും അമ്മൂനെ മിസ് ചെയ്യുന്നുണ്ട്. 4 ദിവസം കഴിയുമ്പോൾ പിന്നെ ആളെത്തും.